ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ബ്രേക്ക്ഫാസ്റ്റിലെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. ഇന്ന് നമ്മൾ ഇഡ്ഡലിയും ദോശയും പുട്ടാ കേശം എടുക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ദോശ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് പച്ചരി ഓവർനൈറ്റ് സോക്കിയതിനു ശേഷം അരച്ച ദോശ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതേസമയം നമ്മൾ അരിയൊക്കെ തലേദിവസം വെള്ളത്തിലിടാനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ വീട്ടിൽ അപ്പത്തിൻ്റെ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സെയിം പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. അപ്പം ആവശ്യത്തിന് അപ്പത്തിൻ്റെ അരിപ്പൊടി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നാളികേരം ചോറും കൂടെ അരച്ചതിന് ശേഷം ഇതേപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാം. അപ്പം ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. പച്ചരി ഞാനിവിടെ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന അരിയിലേ ആ അരിയാണ്. ആ അരി ഞാനിവിടെ ഈ ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് അരി ഇന്നലെ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചതാണ്. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നാളികേരം വേണം. നാളികേരം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചോറാണ്. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 കാ ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മധുരത്തോടു കൂടിയുള്ള ദോശയാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇനി വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പും മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള മധുരമല്ല, ഒരു ചെറിയ മധുരം. നാളികേരവും ജീരകവും ആ മധുരവും കൂടെ ആ ഒരു കോമ്പിനേഷൻ്റെ നല്ലൊരു ടേസ്റ്റാണ്. ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ശകല ഉപ്പും കൂടെ വേണ്ടി വരും, മധുരം കറക്റ്റാണ്. ഞാൻ എന്താ ഒരു ഇത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശ ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ദോശ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇൻസ്റ്റൻറ്റ് ദോശ കണ്ടോ. അപ്പം ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻസ്റ്റൻറ്റ് ദോശയും കടൽ റോസ്റ്റും ആണ്. ഭയങ്കര നല്ല കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് രണ്ടും കൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.